എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്, തെങ്ങിനെക്കുറിച്ച്. നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തും പരിസരത്തും ഒക്കെ നമ്മളിപ്പോൾ ഇന്റർലോക്കുകൾ ഇടുന്നൊരു കാലഘട്ടമാണല്ലോ. ഇന്റർലോക്കുകൾ നമ്മൾ നന്നായി ഉപയോഗിക്കാറുണ്ട്. അത് വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. കളകളൊക്കെ കയറി മുറ്റം കാട് കയറി നശിക്കാതിരിക്കാനൊക്കെ അത് വളരെ സഹായകമാണ്. അപ്പോൾ ഇങ്ങനെ ഇന്റർലോക്കുകളൊക്കെ ഇടുന്ന ചില ഭാഗത്ത് നമ്മുടെ വീടിനോട് ചേർന്നൊക്കെ പല തെങ്ങുകളും ഒക്കെ കാണും. പക്ഷെ തെങ്ങുകൾ നമ്മൾ ഉള്ള ഭാഗത്ത് ഇന്റർലോക്കുകൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതുപോലെ നല്ല ഉയരമുള്ളൊരു തെങ്ങാണ്. ആ തെങ്ങിന് നല്ല കായ്ഫലമുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് പണിയുന്നതിനോട് ബന്ധപ്പെട്ട് താഴെ ഇന്റർലോക്ക് ഇട്ടു. ഇന്റർലോക്ക് ഇട്ടപ്പോൾ സംഭവിച്ചതാണ് ആ തെങ്ങിൻ്റെ ചുവടടക്കം കോൺക്രീറ്റ് ചെയ്ത് വെച്ചതുപോലെ ആയിപ്പോയി. ഇത് ഇന്റർലോക്ക് ഇടാൻ വന്നവരും ശ്രദ്ധിച്ചില്ല, ഇത് പണിയിപ്പിച്ച ആളും അതിൻ്റെ ഉടമസ്ഥനും ഒന്നും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, തെങ്ങിന് നമുക്ക് എന്തെങ്കിലും ഒരു വളപ്രയോഗം ചെയ്യണമെങ്കിൽ ഇടാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം അതിൻ്റെ ചുറ്റും ഇന്റർലോക്ക് പതിപ്പിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ അതുപോലെ കുത്തികളക്കി മാറ്റി അവിടെ ഒരു തടം പോലെ ആക്കിയെടുത്തെങ്കിൽ മാത്രമേ തെങ്ങിന് വളപ്രയോഗം ചെയ്യാൻ സാധിക്കൂ. രണ്ടാമത്തെ സംഗതി ഇവിടെ സംഭവിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ നിന്ന് വെട്ടിയിടുന്ന ഒരു തേങ്ങ പോലും പൊട്ടാത്ത രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. വെട്ടിയിടുന്ന തേങ്ങകളെല്ലാം ഈ ഇന്റർലോക്കിലേക്ക് വന്ന് പതിക്കുന്നത് കൊണ്ട് അതെല്ലാം പൊട്ടിപ്പോകാൻ തക്കോളും ഇടയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ആ തെങ്ങ കയറി തേങ്ങ ഇട്ടപ്പോഴും ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ സാധിക്കും, തെങ്ങിൻ്റെ മുകളിലത്തെ ഇലവട്ടം എത്രയാണോ, അതായത് തെങ്ങിൻ്റെ മുകളിലത്തെ ഓലയുടെ ഇലവട്ടം എത്രത്തോളമാണ്, അത്രത്തോളമെങ്കിലും ഗ്യാപ്പിൽ താഴെ ഇന്റർലോക്കിൻ്റെ അവിടെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം നമ്മുടെ വീടിനോട് ചേർന്നുള്ള പരിസരത്തുമൊക്കെ, അല്ലെങ്കിൽ തെങ്ങ് നിൽക്കുന്നതിനോട് ബന്ധപ്പെട്ടുള്ള ഭാഗത്തുള്ള പരിസരങ്ങളിലൊക്കെ ഈ ഇന്റർലോക്ക് ഇടാൻ തക്കണം. ആ ഒരു ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ മണ്ണായിട്ടുള്ള ഭാഗം അവിടെ കാണത്തില്ല. ആ മണ്ണായിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് തേങ്ങയെങ്കിലും വെട്ടിയിടാതെ, പൊട്ടാതെ വെട്ടിയിടാതെ കൂടെ മണ്ണിൽ പതിക്കുകയാണെങ്കിൽ അത്രത്തോളം ഡാമേജ് ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് തേങ്ങ എടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഈ രീതിയിൽ പൊട്ടിപ്പോകാൻ തക്കം തന്നെയാണ്. അതുമാത്രമല്ല, നമ്മൾ ചിന്തിച്ചതുപോലെ എന്തെങ്കിലും വളപ്രയോഗം തെങ്ങിനെ ചെയ്യണമെങ്കിൽ തന്നെ ഈ ഇന്റർലോക്ക് ഇടുന്ന കഴിഞ്ഞാൽ സാധിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഇന്റർലോക്ക് ഉള്ള സാഹചര്യങ്ങൾ ഇടേണ്ട വരുന്ന സാഹചര്യങ്ങളിൽ തെങ്ങ് നമ്മുടെ വീടിനോട് ചേർന്നൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ബഹുഭൂരിപക്ഷം ആളുകളും ആ ഒരു കാര്യത്തിൽ കെയർഫുൾ ആയിരിക്കും. അത് ചെയ്യുമ്പോൾ പ്രത്യേകം തെങ്ങിന് വേണ്ടി ഒരു ഗ്യാപ്പ് ഇടാൻ കൂടെ പറയും. ഒരു പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇത് പ്രയോജനം ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടാണ്. അതുവരെ